21 October ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ലെവൽസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് ലിക്വിഡിറ്റി ഏരിയ ഏതൊക്കെയാണെന്ന് നമുക്കും ചെക്ക് ചെയ്ത് നോക്കാം. ഡിപ്പെൻഡ്സ് ഓൺ ആ ഒരു ഏരിയക്ക് അനുസരിച്ചായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം. 50 ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിഫൈ ഈ ഒരു ഏരിയ ബാങ്ക് നിഫ്റ്റിയുടെ അപ്പ് സൈഡ് ലിക്വിഡിറ്റി 52,741 അതുപോലെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ 52,070 അതുപോലെ അതിൻ്റെ താഴെ 51,682 ഈ ലെവൽസിലാണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ മൂന്ന് ഏരിയയിൽ അപ്പ് സൈഡ് ലിക്വിഡിറ്റിയുള്ള ഏരിയയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുകയോ അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡ് എൻട്രിക്ക് ആയിരിക്കും. ഈ ഒരു ഏരിയൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ താഴേക്കുള്ള എൻട്രിക്ക് ആയിരിക്കും. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഈ 52,070 താഴെയോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് എൻട്രി ഓപ്പർച്യൂണിറ്റി ചാൻസ് ചെയ്യാൻ നോക്കുന്നത് അപ്പ് സൈഡിലെ ട്രേഡിനായിരിക്കും. 1 മിനിറ്റ് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഇനി നിഫ്റ്റിയുടെ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെയാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത്. നിഫ്റ്റിയുടേതാണെങ്കിൽ നിഫ്റ്റിയുടെ ലെവൽസ് എന്ന് പറഞ്ഞാൽ അപ്പ് സൈഡ് ഒരുപാട് മുകളിലാണ് ഇനിയുള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം നമുക്ക്. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് 25,74 അവിടെ ടാപ്പ് ചെയ്യുകയോ അതിൻ്റെ താഴെ ടാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഡൗൺ സൈഡിലേക്കായിരിക്കും നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുക. ഇനി മാർക്കറ്റിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. മാർക്കറ്റ് 24,905 താഴേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെയോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് മുകളിലേക്കായിരിക്കും ട്രേഡ് ചെയ്യുക. ഈ രണ്ട് ഓപ്പർച്യൂണിറ്റി ഞാൻ ഫസ്റ്റ് നോക്കാം. ആ ഒരു ട്രേഡിൽ ഏതാണോ ട്രേഡ് അവസരം കിട്ടുന്നത് ആ ഒരു ട്രേഡ് എടുക്കും. ആ ട്രേഡിൽ ടാർജറ്റ് ഇറ്റാകുകയോ എസ് എൽ ഇറ്റാകുകയോ എന്ത് ചെയ്താലും പിന്നീട് അന്നത്തെ ദിവസം 21 ഒക്ടോബറിന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലിക്വിഡിറ്റി ഏരിയക്കനുസരിച്ചായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുക. ലെവൽസ് അത്യാവശ്യം നമ്മൾ എന്ന് പോസ്റ്റ് ചെയ്യുന്ന ലെവൽസ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യേണ്ടതല്ലേ. നമ്മൾ ഒരുപാട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടൊക്കെ ലെവൽസ് പോസ്റ്റ് ചെയ്ത ഏരിയ എന്നൊക്കെ മാർക്കറ്റ് പറന്നു പോയിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ഡേയിൽ നമ്മൾ ഒരു ലെവൽ പോസ്റ്റ് ചെയ്ത് ഇവിടെ ആയിരുന്നു തലേ ദിവസം അല്ലേ. ബാങ്ക് നിഫ്റ്റി കറക്റ്റ് എക്സാക്റ്റ്ലി ഇവിടെ ടാപ്പ് ചെയ്തിട്ടാണ് എത്ര പോയിൻ്റ് 1000 പോയിൻ്റാണ് മുകളിലേക്ക് പോയത്. അതുപോലെ പിന്നെ എന്താ പറയുക, നമ്മൾ പ്രീവിയസ് ഡേയിൽ അതിന് മുമ്പത്തെ ഡേയിൽ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ അടിപൊളിയായിട്ട് താഴേക്കും വന്നിട്ടുണ്ട്. അതിൻ്റെ മുമ്പത്തെ ലെവലിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് മാർക്കറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഏരിയ അതിൻ്റെ മുന്നത്തെ ദിവസം നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ എന്നാണ് ഇവിടെ ആയിരുന്നു. ഈ ഒരു ഏരിയയിൽ താഴേക്ക് വരുന്നത് അതും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ലെവൽസൊക്കെ പോസ്റ്റ് ചെയ്യണം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഇനി എന്ന് എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ ലെവൽസ് എന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിലപ്പം നമ്മൾ നമ്മുടെ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ട്രേഡിന് പ്ലാൻ ചെയ്യാം. അതിൽ എസ് എൽ ആണെങ്കിൽ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ലിക്വിഡിറ്റി എടുത്താൽ പോലും ചിലപ്പോൾ നമുക്ക് എൻട്രി കിട്ടണമെന്നില്ല. എൻട്രി കിട്ടിയാൽ തന്നെ ചിലപ്പോൾ എസ് എൽ അടിച്ചിട്ട് പോകും, അതൊക്കെ സംഭവിക്കാം. പക്ഷേ പ്രോപ്പർ ഒരു എൻട്രി ലിക്വിഡിറ്റി ഏരിയയിൽ എത്തുമ്പോൾ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യും. ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലെവൽ എത്തുമ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്യും, ചെറിയ സ്റ്റോപ്പ് ലോസ് കൊടുത്താൽ. അതാണ് എൻ്റെ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ട്രേഡ് എടുക്കും, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും, ടാർജറ്റ് സെറ്റ് ചെയ്യും. അപ്പം ആ കാര്യം കൂടി ഒന്ന് എല്ലാവരും ഉണ്ടാവണം എന്നുള്ളത് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു കാര്യം പറഞ്ഞത്. കാരണം ഇത് ട്രേഡിങ്ങിൽ ഇപ്പോഴും ട്രേഡ് ചെയ്യാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിളിക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഇതിൻ്റെ റിസ്ക് റിവാർഡ് മാത്രമല്ല, ഇതിൻ്റെ എത്ര ഇതിൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി ഉണ്ട്, ഈ ട്രേഡ് എന്താ പറയുക എത്ര സാധ്യതകളുണ്ട്, 10 ട്രേഡ് ചെയ്യുമ്പോൾ മിനിമം 6 എണ്ണോ 7 എണ്ണമെങ്കിലും ടാർജറ്റ് അടിക്കൂലേ. അങ്ങനെ ഞാൻ എനിക്ക് ആസ് എ നമുക്ക് ഒരാളെ ക്ലാസ്സിലേക്ക് ചേർക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിർബന്ധമായിട്ട് അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കോഴ്സിൽ എടുപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിൽ സംസാരിക്കേണ്ടി വരും. അങ്ങനെയാണ് ഒട്ടുമിക്ക ആളുകളും പറയുന്നത്. അങ്ങനെ ഒരു പിന്നെ എന്താണ് ഒരു ഷുവറിറ്റി ഒക്കെ കൊടുത്തിട്ടാണ് 10 ട്രേഡിൽ ചെയ്യുമ്പോൾ 6 എണ്ണം കിട്ടും ഈ സ്ട്രാറ്റജി. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഉറപ്പില്ല സത്യത്തിൽ. സത്യത്തിൽ പക്ഷേ നമ്മൾ ഇത്രയും കാലം ട്രേഡ് ചെയ്യുമ്പോൾ ഒക്കെ എല്ലാ മാസവും പ്രോഫിറ്റബിളായിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഒരാളോടും ഞാൻ അങ്ങനെ ഇത്ര ഈ ട്രേഡ് ചെയ്താൽ ഇത്ര കിട്ടും, ഇത്ര അടുത്ത 10 ട്രേഡ് ചെയ്യുമ്പോൾ 5 എണ്ണം സക്സസ്, അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഈ കഴിഞ്ഞ മാസമൊക്കെ 10 ട്രേഡിൽ 6 എണ്ണോ 7 എണ്ണോ ടാർജറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചപ്പോൾ ഈ മാസം കിട്ടുമെന്ന് അറിയില്ല. ഈ മാസം അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചകളിൽ എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അടുത്ത 20 ട്രേഡിൽ എത്ര എണ്ണമാണ് ടാർജറ്റ് എത്ര എണ്ണമാണ് എസ് എൽ നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റൊക്കെ മാറ്റുക എന്നുള്ളതാണ് എനിക്ക്. ട്രേഡിങ്ങിലേക്ക് നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കണം താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ എനിക്കിത് പഠിച്ചാൽ അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞ സാധനം നമ്മളെ കൊല്ലുള്ളൂ. ട്രേഡിങ്ങിൽ നമ്മൾ നശിപ്പിക്കുള്ളൂ, നമ്മളെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യേ മാത്രമേ ചെയ്യുള്ളൂ. എക്സ്പെക്ടേഷൻ ഉണ്ടാവരുത്. പക്ഷേ നമ്മുടെ ഒരു സ്ട്രാറ്റജി ഒരു സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രീവിയസ്ലി എങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുക, അതിനെ ബേസ് ചെയ്ത് നമ്മൾ ട്രേഡ് അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ പ്രീവിയസ്ലി 10 എണ്ണത്തിൽ 5 എണ്ണം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കരുതിയിട്ട്
ഇതിലും അഞ്ച് പത്തനത്തിൽ അഞ്ചെണ്ണം കിട്ടൂല അടുത്ത മാസം ചിലപ്പോൾ ചെയ്യുമ്പോൾ അതിലെങ്ങനെ മാറ്റം വരാം നമ്മൾ നമ്മൾ മാറ്റത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ അറിയാതെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവും ചിലപ്പോൾ പത്തെണ്ണം ചെയ്യുമ്പോൾ മൂന്നെണ്ണം ആയിരിക്കും കിട്ടുക ചിലപ്പോൾ അടുത്ത മാസം പത്തെണ്ണം ചെയ്യുമ്പോൾ എട്ടെണ്ണം കിട്ടാം അപ്പോൾ ആ ഒരു വേരിയേഷൻസ് എപ്പോഴും ഉണ്ടാവും ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് എനിവേ താങ്ക് യു ബൈ